എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നോ കോൺടാക്ട് സിറ്റുവേഷനോടെല്ലാം വിട പറയാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് എല്ലാം നേടുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പിന്തുണയാണ് ഈ അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രഭാതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന രണ്ട് താമര പൂക്കളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ നിർമ്മലമായ ഒരു പുഷ്പമാണ് താമര ചിലപ്പോൾ അത് കുളത്തിലോ ചെളിയിലോ ഒക്കെ വളരുന്നതാണെങ്കിലും അതിൻ്റെ ആ നൈർമ്മല്യവും അതിൻ്റെ ഭംഗിയും ലോകത്ത് ഒരു പുഷ്പത്തിനുമില്ല അത്രത്തോളം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ താമരപ്പൂക്കൾ ഹൃദയത്തിൽ നാം എല്ലാവരും ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും അപേക്ഷിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്നത് നാം വിശ്വസിക്കുന്ന ശക്തി നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ നാം വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവുന്നത് മറ്റെല്ലാ ചിന്തയും നമുക്ക് ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് നൽകാത്തതാണ് നാം എവിടെ വിശ്വസിക്കുന്നു ഈ കേൾക്കുന്ന ആളുകൾ വ്യത്യസ്തമായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നാം വിശ്വാസം അർപ്പിച്ച ദൈവം നമ്മളെ കാത്തിരക്ഷിക്കുമെന്ന ഒരു പോസിറ്റീവ് എനർജിയിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മൾ വിജയത്തിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം നിങ്ങൾ ആ പ്രശ്നങ്ങളിലായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ ശക്തിക്ക് മുമ്പിലെല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ ഭാരവും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സൊരു പഞ്ഞിയുടെ ഒരു ശകലം പോലെ ആകാശത്ത് പറന്ന് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അത്രത്തോളം വലിയ ശക്തിയാണ് ഓരോ ദൈവങ്ങളിലും ഉള്ളത് അവർക്ക് എല്ലാം അറിയാവുന്നതും എല്ലാം കേൾക്കുന്നതും എല്ലാം മനസ്സിലാക്കുന്നതുമായ ദൈവങ്ങളാണ് അപ്പോൾ നാം അർപ്പിച്ചിരിക്കുന്ന ദൈവങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ ഭാരക്കുറക്കുക എന്നുള്ളതാണ് എല്ലാ ദുഃഖങ്ങളും അങ്ങേ അവിടെ സമർപ്പിക്കുക നിങ്ങളെ സംബന്ധിച്ചൊന്നും പ്രശ്നമായിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്നതും വലിയ സ്വപ്നങ്ങളായിട്ട് മോഹിക്കുന്നതും നം നാം വിശ്വസിക്കുന്ന ശക്തിയെ സംബന്ധിച്ചൊന്നുമല്ല അത് ആ ശക്തി നമുക്ക് തരണമെന്ന് കരുതിയാൽ ആ നിമിഷം നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ശക്തിയിൽ മനസ്സ് പൂർണ്ണമായും അർപ്പിക്കുക ഏകാഗ്രമാക്കുക ഇനി നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് പോകാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകാം നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം നമുക്കാർക്കും ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല ഓരോ വ്യക്തിക്കും നമ്മളോടുള്ള ഇഷ്ടവും നമുക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടവും നിയന്ത്രിക്കുന്നത് മുകളിലുള്ള ശക്തി തന്നെയാണ് അതല്ലാതെ ഒരു ചിന്തയോ സിദ്ധാന്തമോ ഈ ലോകത്തില്ല തീർച്ചയായിട്ടും മനസ്സുകളെ വായിച്ചറിയുന്നതിനും മനസ്സുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും മുകളിലുള്ള ശക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് വലിയ ശക്തിയാണുള്ളത് അത് നാം അത് നാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ മാത്രം മനസ്സർപ്പിക്കുക തീർച്ചയായിട്ടും രണ്ടു പേരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ധാരാളം ആളുകളെ കാണാം അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നാം വിചാരിക്കുക അവരാണിതെല്ലാം നിയന്ത്രിക്കുന്നത് അവർ ചില ശ്രമങ്ങൾ നടത്തും ആ ശ്രമങ്ങള് ആത്യന്തികമായി വിജയിക്കുന്നില്ല നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തയാണ് അവരെ വിജയിപ്പിക്കാൻ സഹായിക്കുന്നത് നാം മനസ്സിൽ പോസിറ്റീവ് ചിന്ത നിറക്കുമ്പോഴും നാം ആ ശക്തിയിൽ പരിപൂർണമായി വിശ്വാസമർപ്പിക്കുമ്പോഴും നാം വിജയിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടണം നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് കാണാം അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ ആഗ്രഹ സാക്ഷാത്കാരങ്ങളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടാതെ നിങ്ങൾ തകർന്നു പോകണമെന്ന് അവരാഗ്രഹിക്കുന്നു അവർ അത് ആഗ്രഹിക്കുന്നുണ്ടാകാം അവരതിനുവേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്യും പക്ഷേ സത്യം നിങ്ങളുടെ ഭാഗത്തായതുകൊണ്ട് ആത്യന്തികമായ വിജയം നിങ്ങൾക്കാണ് അവകാശപ്പെടാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ വിജയം നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവണം പോസിറ്റീവ് എനർജിയെ തള്ളി നെഗറ്റീവ് എനർജി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾക്കിത് കേൾക്കുന്ന ഓരോരുത്തർക്കുമുള്ള ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഭൂമിയെങ്കിലും ഈ പ്രപഞ്ചത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ് അത് സാധിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അത് നമ്മളെ സംബന്ധിച്ചാണ് പ്രയാസം ഉണ്ടാകുന്നത് നമ്മുടെ ഓരോ ചെറിയ ആഗ്രഹങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ അതുപോലെ സ്നേഹിക്കണം നിങ്ങളിൽ നിന്ന് അകന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു അത് ആ മുകളിലുള്ള ശക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ സംബന്ധിച്ച് എത്രയോ എളുപ്പമാണ് നിങ്ങൾക്കറിയാമോ ഈ ലോകത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ ദൈവം ആ ശക്തി ഒന്ന് ആഗ്രഹിച്ചാൽ അല്ല മാത്രം നിങ്ങളുടെ ആ വലിയ മോഹം നടപ്പിലാവും ആ മോഹത്തെ സംബന്ധിച്ച് മറ്റാർക്കും നഷ്ടമില്ലാത്തൊരു മോഹമാണ് നിങ്ങളുടെ മനസ്സിൻ്റെയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെയും ആഗ്രഹം തടസ്സങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഒരുമിക്കാൻ സാധിക്കുക ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് താമര പൂക്കളെ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത് സാധിക്കും ആ ചിത്രം സമ്മാനിക്കുന്നതും അതുതന്നെയാണ് ഈ ചിത്രത്തിലൂടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാൻ കഴിയട്ടെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനുകൾ ഇല്ലാതാകും നിങ്ങളുടെ മനസ്സിലെ പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണർത്തുക തീർച്ചയായിട്ടും എല്ലാം ആ ശക്തിയിൽ അർപ്പിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാം ഒരുപാട് പ്രശ്നങ്ങളെ ആലോചിച്ച് ചിലപ്പോൾ ഒരു വലിയ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ദുഃഖമുണ്ടാകും ആ ദുഃഖം മുകളിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ സംബന്ധിച്ച് വളരെ ചെറുതാണ് അത് നിങ്ങൾക്ക് നൽകാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ അത്തരം ഒരു ചിന്തയിലേക്ക് നിങ്ങൾ നിങ്ങളാ വിശ്വാസത്തിനൊരു ശക്തി ഉണ്ടാകണം നമ്മളെല്ലാവരും വിശ്വാസികളാണെന്ന് പറയും പക്ഷേ നമുക്ക് കാര്യത്തോടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വിശ്വാസം വളരെ ബലം കുറഞ്ഞതാകുന്നു നമ്മൾ വലിയ ആൾക്കാരായിട്ട് കരുതിയിരിക്കുന്നത് ആ ശക്തിയെ അല്ല നിർഭാഗ്യവശാൽ ചിലപ്പോഴെങ്കിലും നാം കരുതുന്നത് നമുക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുറേ ആളുകൾ അവർക്ക് നമുക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു ഓ ഞാൻ ഭയപ്പെടുന്നു എനിക്കൊരു രക്ഷയുമില്ല അവരെന്നെ തടയുന്നു യഥാർത്ഥത്തിൽ അവർ തൃണങ്ങളാണ് അവർ ഒരു നിമിത്തങ്ങളാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് സഹായിക്കുന്ന നിമിത്തങ്ങൾ മാത്രമാണ് അവർ ആത്യന്തികമായിട്ട് അവർ വിജയിക്കാൻ പോകുന്നില്ല സത്യം ഉള്ള നമ്മളാണ് വിജയിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തിനാണ് അവരെ കണ്ടുപയക്കുന്നത് ഞാനും നിങ്ങളും എല്ലാം അങ്ങനെയാണ് നമുക്കെതിരെ നീങ്ങുന്ന ചില ശക്തികൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ശക്തികളുണ്ട് അത് വ്യക്തികളാകാം ചില വേറെ തല പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാകാം ആരുമായിക്കോട്ടെ നമ്മൾക്കെല്ലാം പറ്റുന്ന ഒരു പറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഭയപ്പെടുകയാണ് നമുക്കെതിരെ ഗൂഢാലോചന നടത്തുക നമ്മളെ അസഭ്യങ്ങൾ പറയുന്ന ആളുകൾ നമ്മളെ തടയാൻ ശ്രമിക്കുന്നവർ നമ്മൾ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ അവരെയാണ് കാണുന്നത് അപ്പോൾ അവർ വലിയ ശക്തിയാണെന്ന് വിചാരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത് തടസ്സപ്പെടുന്നത് എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ നമ്മളിലെ പോസിറ്റീവ് എനർജി അവരെ കാണുമ്പോൾ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയായി മാറുന്നത് കൊണ്ടാണ് ഈ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് ഓ എന്നെ അവർ തടയും എനിക്കിനൊരു രക്ഷയില്ല അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കും എന്ന് നാം എല്ലാവരും കരുതുന്നു യഥാർത്ഥത്തിൽ അപ്പോഴാണ് അവർ വിജയിക്കുന്നത് നമ്മളിൽ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കുകയും നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ വിജയിക്കുന്നു നമ്മളാണ് അവർക്ക് യഥാർത്ഥത്തിൽ വിജയത്തിനുള്ള വളം കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ നിങ്ങൾ ആരാധിക്കുന്ന ശക്തി ആരുമായിക്കൊള്ളട്ടെ ഏത് ദൈവമായിക്കോട്ടെ ആ ശക്തി നിങ്ങളെ സഹായിക്കുമെന്ന അഗമമായ വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം യഥാർത്ഥത്തിൽ നിങ്ങൾ ആളുകളെ കണ്ട് ഭയപ്പെടുമ്പോൾ നിങ്ങൾക്കെതിരെ പ്രത്യക്ഷമായി നീങ്ങുന്ന ആളുകളെ കണ്ട് ഭയപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ ശക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ് നെഗറ്റീവ് എനർജി വന്നിട്ട് അപ്പോൾ നമുക്ക് പരാജയം സംഭവിക്കും നിങ്ങൾ ഈ യഥാർത്ഥ വസ്തുത ഒന്ന് അറിഞ്ഞ് അറിയുക ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഗ്യാരണ്ടിയോടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിലെ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ മനസ്സർപ്പിച്ചിട്ടുള്ളതിൽ യാതൊരു ഭംഗവും വരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോവുക അതിലും വലിയ ശത്രു ഈ ലോകത്തില്ലെന്നേ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ആ ശക്തിയെ വെല്ലാനായിട്ട് ഒരു ശക്തിയും ഈ ലോകത്തില്ല പിന്നെ ഇവർക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ തോന്നലുകളാണ് എനിക്കും നിങ്ങൾക്കും ഇത് ബാധകമാണ് ഇതെനിക്ക് ബാധകമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഇത് ബാധകമാണ് എനിക്കും ബാധകമാകാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക മറ്റുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ക്ഷണികമായ പ്രശ്നങ്ങൾ കണ്ട് നിങ്ങളും നിങ്ങളുടെ ശക്തിയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന ഒരു ചിന്തയും ഉണ്ടാകാതിരിക്കട്ടെ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിച്ചത് എല്ലാം നേടും ഒരു സംശയവും ഇല്ല നിങ്ങൾ അഗമമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക പോസിറ്റീവ് എനർജി അപ്പോൾ പോസിറ്റീവ് എനർജിയുടെ ഉറവിടം നമ്മുടെ നല്ല വിശ്വാസമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നെഗറ്റീവ് എനർജിയുമായി വരുന്ന ആളുകളുണ്ട് അവരെ വിശ്വസിക്കാതിരിക്കുക അവർക്ക് മനസ്സിൽ പ്രാധാന്യം നൽകാതിരിക്കുക നിങ്ങൾ അവരെ കാണുമ്പോൾ പറഞ്ഞു ഓ അവരത്ര മോശക്കാരല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ വന്നോട്ടെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഭയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വിജയിക്കുന്നുണ്ടെന്ന് അവർ ബാഹ്യമായി വേണമെങ്കിൽ കരുതിക്കോട്ടെ ബാഹ്യമായി നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ഇനി ബാഹ്യമായി നിങ്ങൾ അവർക്ക് അങ്ങനെ തോന്നാവുന്ന രീതിയിൽ പെരുമാറിക്കോളൂ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ അവർ ഒന്നുമല്ലെന്നുള്ള ചിന്ത ഉണ്ടാവണം അത് പോസിറ്റീവ് എനർജിയുടെ ഒരു ഉറവിടമായി മാറും കൂടുതൽ കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും അവർക്ക് നിങ്ങളെ തടയാൻ കഴിയാതെ വരികയും നിങ്ങളുടെ ഔട്ട്കം വർദ്ധിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തന പ്രവർത്തിക്കാനുള്ള മനസ്സ് കിട്ടുകയും ചെയ്യും ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം മൂലം നമ്മൾ നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കുന്നു നമുക്ക് ദുഃഖമുള്ള നമ്മൾ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ആദ്യം നമ്മൾ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഔട്ട്കമാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് വിജയം ഉണ്ടാകുന്നു നമുക്ക് പരാജയം ഉണ്ടാകുന്നു നിങ്ങളിത് കേൾക്കുക പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ വ്യാപിക്കട്ടെ പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ വിശ്വാസം അധിഷ്ഠിതമായിട്ട് വളരെ ശക്തമായിട്ട് ബലമുള്ള ഒരു വിശ്വാസം വേരൂന്നിയ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ അത്തരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ അപ്പോൾ എന്താണ് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നു നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് വമിക്കുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കും ആ പോസിറ്റീവ് എനർജിയുടെ ശക്തിയാൽ ആരൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമോ ആരൊക്കെ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നോ ആ അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു അവരിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു അത് നിങ്ങൾക്ക് വിജയിക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷനോട് നിങ്ങൾക്ക് വിട പറയാൻ സാധിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്ഥിര സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ആ പോസിറ്റീവ് എനർജി നിങ്ങളൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അത് ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും ശാന്തി ലഭിക്കും തീർച്ചയായിട്ടും ലഭിക്കും ഇത് ഗ്യാരൻ്റീഡായിട്ടുള്ള സാ ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും തൃപ്തമായൊരു മനസ്സിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യും അസംതൃപ്തിയിൽ നിന്ന് തൃപ്തമായൊരു മനസ്സിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും അതിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് അതൊന്ന് ശരിയാക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്താൽ ഒരു പണച്ചെലവും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങളത് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അസംതൃപ്തിയിൽ നിന്ന് സംതൃപ്തിയിലേക്ക് വളരെ നിമിഷ നേരം കൊണ്ട് സഞ്ചരിച്ച് വിജയിക്കാൻ സാധിക്കും പിന്നീട് ഒരിക്കലും അത് നഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക ആഗ്രഹിച്ചതെല്ലാം നേടുന്നവരുടെ പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെടട്ടെ ആദ്യം തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടും നിങ്ങൾക്കെതിരെ പ്രശ്നം സൃഷ്ടിക്കുന്നവർ ഒന്നുമല്ലെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക മുന്നോട്ട് പോവുക അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അസ്ട്രോഫോറി മലയാളം എന്ന യൂട്യൂബ് ചാനൽ ആഗ്രഹിക്കുന്നു